ഹലോ എവരിബഡി, ദിസ് ഈസ് മീ നവ്യദർശന സൈനിങ് ഇൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ വെജിറ്റബിൾ നൂഡിൽസാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്, നമുക്ക് വളരെ 2 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെജിറ്റേറിയൻ ഹക്ക നൂഡിൽസ് നമ്മൾ അവൈലബിൾ ആണ് ഷോപ്സിൽ, എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ വെജിറ്റബിൾസ് ഹക്ക നൂഡിൽസിൻ്റെ സൂചി നമ്മൾ മേടിക്കുക. എന്നിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ബോയിൽ ഒരു 1 കപ്പ് അല്ലെങ്കിൽ 2 കപ്സ് നമ്മുടെ മുങ്ങി കിടക്കാനുള്ള പാകത്തിനുള്ള വെള്ളത്തിൽ ഈ നൂഡിൽസ് നമ്മൾ നന്നായി ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടണം. സോൾട്ട് ഇട്ടിട്ട് നമ്മളത് നന്നായി ബോയിൽ ചെയ്ത് വെവ്വണം. ഏകദേശം ഒരു 10 മിനിറ്റ്സ് നന്നായി വെന്ത് കിട്ടണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാം. ആ ടൈമിൽ നമ്മൾ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് വെക്കണം. ക്യാപ്സിക്കം, ക്യാരറ്റ് ആൻഡ് ക്യാബേജ് ആണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഗാർലിക്ക് സ്ലൈസ് ചെയ്ത് വെക്കും. ആ നമ്മൾ നേരത്തെ ചെയ്ത അത് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് സ്റ്റെയിൻ ചെയ്ത് വെക്കാം. നമ്മുടെ നൂഡിൽസ് സ്റ്റെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓണിയൻ സ്ലൈസ് ചെയ്തത്, ക്യാപ്സിക്കം, ക്യാബേജ് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിക്കുന്നു. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള ഓയിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് വെണ്ണ ചൂടാതിന് ശേഷം ഗാർലിക്ക് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് നന്നായി സോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗ്രീന്, ക്യാരറ്റ് അങ്ങനെയൊക്കെ ആഡ് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുത്ത് ചോപ്പ് ചെയ്ത് 1 by 1 ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നു. ഓണിയൻ ഇതുപോലെ നമ്മൾ സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി വരുമ്പോൾ നമ്മൾ അടുത്തത് എടുക്കുക. അടുത്തത് ക്യാബേജ് കണ്ടില്ലേ, അരിഞ്ഞ് വെച്ചത് നമ്മൾ ആഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്യുക. അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ ഇതുപോലെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കുക. ഇതുപോലെ നന്നായിട്ട് ആഡ് ചെയ്യുക. ഓരോന്നോരോന്ന് ഇട്ടതിന് ശേഷം ആഡ് ചെയ്യുക. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഓൾറെഡി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. 1 teaspoon കൂടി ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. എന്നിട്ട് ഒന്ന് വാടണ വരെ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചിട്ട് ഇട്ടാൽ മതി. അങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസ് ഇതുപോലെ മെല്ലെ സോർട്ട് ചെയ്യുക. പിന്നെ ഫൈനലി നൂഡിൽസ് ആഡ് ചെയ്തു. ആഡ് ചെയ്ത് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ വീണ്ടും ഇളക്കുക. വേറൊന്നുമില്ല, നമ്മളിപ്പോൾ ഈ ഇട്ട സാധനങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ സോർട്ട് ചെയ്യുക, ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സോസ് ഒഴിക്കുന്നുണ്ട്, പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണെന്ന് നിങ്ങൾ വഴിക്ക് കണ്ടോളൂ. ഓക്കെ, ലെറ്റ്സ് സീ ദ വീഡിയോ. പിന്നെന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഇപ്പോൾ വെജിറ്റബിൾ നൂഡിൽസാണ്. ഇപ്പം നോൺ വെജ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ചിക്കനോ പിന്നെ എഗ്ഗോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇന്നത് വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. എന്താ ഇഷ്ടമുള്ള സംഭവങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഏകദേശം ഇതാണ് ഫൈനലായിട്ട് വരുന്ന നമ്മുടെ നൂഡിൽസ്. അടിപൊളിയായില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറയുന്നത് പോലെ തന്നെ. ഓക്കെ, വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.